ആദിവാസി വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ അധികൃതർ കുട്ടിയുമായി സംസാരിച്ചു. വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്ന് നടപടികൾ സ്വീകരിക്കുമെന്ന് ചൈൽഡ് ഹെൽപ്പ് ലൈൻ അധികൃതർ അറിയിച്ചു. 14 വയസ്സുകാരനായ ആദിവാസി വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായുള്ള സംഭവത്തിലാണ് ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ നിന്നും കുട്ടിയുമായി സംസാരിച്ച് വിവരങ്ങൾ ശേഖരിച്ചത്. ഹെൽപ്പ് ലൈനിൽ നിന്നും സച്ചിൻലാലാണ് കുട്ടിയുമായി സംസാരിച്ചത്. റിപ്പോർട്ട് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് കൈമാറുമെന്ന് ചൈൽഡ് ലൈൻ അധികൃതർ അറിയിച്ചു. തുടർ നടപടികളും സ്വീകരിക്കും. കൂടാതെ കോടഞ്ചേരി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് സീനിയർ ക്ലർക്ക് ദീപക്, ട്രൈബൽ പ്രൊമോട്ടർമാരായ അപർണ, ശ്യാം കിഷോർ എന്നിവരും വീട്ടിലെത്തി കുട്ടിയോട് സംസാരിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. മാതൃസഹോദരന്റെ വീട്ടിൽ വെച്ചാണ് ആദിവാസി വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതിയുള്ളത്. കക്കാടംപൊയിലിലെ ആദിവാസി കോളനിയിലെ വിദ്യാർത്ഥിക്കാണ് കെട്ടാങ്ങലിൽ വെച്ച് മർദ്ദനമേറ്റത്. ഇക്കഴിഞ്ഞ 20 രാത്രിയാണ് സംഭവം. ബന്ധു വീട്ടിൽ താമസിക്കുകയായിരുന്ന വിദ്യാർത്ഥി ബുധനാഴ്ച പരീക്ഷ കഴിഞ്ഞ് നേരം വൈകി വന്നപ്പോൾ മാതൃസഹോദരൻ ദേഷ്യപ്പെടുകയും പരസ്പരം വാക്കുതർക്കത്തിലും ഉന്തലും തള്ളിലും കലാശിക്കുകയും ചെയ്തിരുന്നു. പ്രശ്നം രൂക്ഷമായതോടെ പോലീസിനെ വിളിക്കുകയും കുന്ദമംഗലം പോലീസെത്തി മർദ്ദിക്കുകയായിരുന്നുവെന്നുമാണ് പരാതി. തലയ്ക്കും കാലിനും ഉൾപ്പെടെ പരിക്കേറ്റ വിദ്യാർത്ഥി മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ചികിത്സയും തേടി. കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനമെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. നന്നായി മർദ്ദിച്ച പോലീസ് താൻ ആദിവാസി വിദ്യാർത്ഥിയാണെന്നറിഞ്ഞപ്പോൾ മർദ്ദനം നിർത്തിപ്പോവുകയായിരുന്നുവെന്നും വിദ്യാർത്ഥി പറഞ്ഞു. CTV പ്രാദേശിക വാർത്ത മുക്കം.